നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം നവോത്ഥാനത്തിൻ്റെ കന്നിമൂലക്കല്ല് എന്നാണ് പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പണ്ഡിതനായിരുന്ന എസ് ഗുപ്തൻ നായർ വിശേഷിപ്പിച്ചത്. കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തിന് സ്വാമി നൽകിയ സംഭാവനകൾ അത്രയ്ക്കും മഹത്തരമാണ്. കൃത്യതയുള്ള ചരിത്രവീക്ഷണത്തിൻ്റെയും മാനവിക ബോധത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സമൂഹത്തെ ദർശിച്ചത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കെതിരായി ആളോഹരി സമ്പ്രദായത്തിനും സംബന്ധമുറയ്ക്കെതിരെ നിയമാധിഷ്ഠിത വിവാഹ വ്യവസ്ഥയ്ക്കും മരുമക്കത്തായത്തിനെതിരെ മക്കത്തായത്തിനും വേണ്ടിയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രക്ഷോഭങ്ങൾക്ക് ചട്ടമ്പി സ്വാമികൾ നൽകിയ പിന്തുണ ആർക്കും വിസ്മരിക്കാവുന്നതല്ല. അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ് അദ്ദേഹം ഭാരതീയ വേദാന്ത മേഖലയിൽ നൽകിയ വ്യാഖ്യാനങ്ങൾ. സ്വാമി വിവേകാനന്ദൻ ചിന്മുദ്രയുടെ പൊരുളെന്തെന്ന് മനസ്സിലാക്കിക്കൊടുത്ത സന്യാസി ശ്രേഷ്ഠനാണ് ചട്ടമ്പി സ്വാമികൾ. ഭാരതത്തിൽ വിവിധ സമ്പ്രദായത്തിൽ ചരിക്കുന്ന അനേകമനേകം സന്യാസിമാരോട് ചോദിച്ചിട്ടും വ്യക്തമായി ലഭിക്കാത്ത ഉത്തരം ചട്ടമ്പി സ്വാമികളിൽ നിന്ന് ലഭിച്ചു എന്ന് സ്വാമി വിവേകാനന്ദൻ തന്നെ വിവരിച്ചിട്ടുണ്ട്. ജാതിചിന്തയ്ക്കും അയിത്തത്തിനുമെതിരെ പോരാടിയ ചട്ടമ്പി സ്വാമികൾ 1853 ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കണ്ണമൂല കൊല്ലൂർ എന്ന സ്ഥലത്താണ് ഭൂജാതനായത്. നാളെ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 99 മഹാസമാധി വാർഷികവും മഹാസമാധി ശതാബ്ദി ആചരണ സമാരംഭവുമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. കണ്ടാൻ കൃതാന്തപുരിയിൽ തദാ ദശകണ്ഠൻ ഭയങ്കരമാം നരകങ്ങളെ താപമാം മാറു മഹാനരകങ്ങളിൽ പാപികളെ ചേർത്തു ദണ്ഡിപ്പിക്കുന്നതും പുണ്യമതീവ ചെയ്തോരെ മനോഹര സ്വർണാലയെ സുഖിപ്പിക്കുന്നതും തഥാ കാലസൂത്രമസി പത്രവനമധ ശൂലപ്രോതം വൈതരണിയെന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിലോരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ ഉൾക്കടരോഷേണ നായും നരികളും ചെന്നു കടിച്ചുടൽ കീറുന്ന നേരത്തു ഖിന്നതയോടെ മുറയിടുന്നു ചിലർ വാച്ചക്രിമികൾ കടിച്ചു വശം കെട്ടു
മൂർജിച്ചു വീണു മുറയിടുന്നു ചിലർ. ചുട്ടമണലാം മരുഭൂമി തന്നിലെ മുട്ടേൽ നടന്നു മുറയിടുന്നു ചിലർ. കൂരിരുട്ടായ കുഴികളിൽ വീണഴൽ പാറം മുഴുത്തു മുറയിടുന്നു ചിലർ. ഘോരാബുധിയിലൊരു കര കാണാതെ പാറമുഴന്നു മുറയിടുന്നു ചിലർ. തീയിൽ കിടന്നു പൊരിഞ്ഞുരുകിയുടലയോ ശിവ ശിവയെന്നു കരകയും തണ്ണീർ തരുവതാർ പൈതാകമുണ്ടെന്നു തന്നെ പറഞ്ഞു മുറയിടുന്നു ചിലർ. യമപുരിയിലെത്തിയ രാവണനെ അവിടുത്തെ കാഴ്ചകൾ അസ്വസ്ഥനാക്കുന്നു. പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവർ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ കണ്ടിട്ടും ക്രൂരകൃത്യങ്ങളിൽ നിന്നും മനസ്സ് മാറണമെന്ന് രാവണന് തോന്നിയില്ല. ചെയ്തു കൂട്ടിയ പാപത്തിനനുസരിച്ചുള്ള ദുരിതങ്ങൾ യമപുരിയിലെ ഓരോ ലോകത്തും അനുഭവിക്കുന്നവരെ രാവണൻ കണ്ടു മനസ്സിലാക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. യമനുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി, അങ്ങനെ യമനെ പരാജയപ്പെടുത്തിയ ശേഷം പന്നകലോകത്തിലേക്ക് പതാളത്തിലേക്ക് പോകാൻ വേണ്ടി രാവണൻ യമപുരിയിലെത്തി. അവിടെ നരകത്ത് ദർശിക്കുകയാണ്. കണ്ടാൻ കൃതാന്തപുരിയിൽ തദാദശ കണ്ഠൻ ഭയങ്കരമാം നരകങ്ങളെ താപമാം മാറു മഹാനരകങ്ങളിൽ പാപികളെ ചേർത്തു ദണ്ഡിപ്പിക്കുന്നതും പുണ്യമതീവ ചെയ്തോരെ മനോഹര സ്വർണാലയെ സുഖിപ്പിക്കുന്നതും തഥാ കാലസൂത്രമസി പത്രമന വനമധ ശൂലപ്രോതം വൈതരണി എന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ ഉത്കടരോഷേണ നായും നരികളും ചെന്നു കടിച്ചുടൽ കീറുന്ന നേരത്തു ഖിന്നതയോടെ മുറയിടുന്നു ചിലർ. വാച കൃമികൾ കടിച്ചു വശം കെട്ടു മൂർച്ഛിച്ചു വീണു മുറയിടുന്നു ചിലർ. നരകത്തെ നേരിട്ട് കാണുകയാണ്. ഈ നരകദർശനം വളരെ പ്രസക്തമാണ്. കാരണം അനേകവിധ പാപകർമ്മങ്ങളെ ചെയ്തു കൂട്ടുന്നവർ ഇന്നിന്ന അനുഭവങ്ങളെയാണ് നേടുന്നതെന്ന് നേർക്കാഴ്ചയാണ്. എന്നിട്ട് പോലും ദുഷ്ടനായ രാവണൻ സദ്വൃത്തിയിലേക്ക് വരുന്നില്ല. ഏതായാലും എന്താണ് രാവണൻ കണ്ട നരകം? കൃതാന്തപുരിയിൽ ദശകണ്ഠൻ ഭയങ്കരമായ നരകങ്ങളെ കണ്ടു. പാപികളെ ചേർത്ത് വലിയ താപമുണ്ടാക്കുന്ന വിധത്തിൽ ദണ്ഡിപ്പിക്കുന്നതും കണ്ടു. അതുപോലെ പുണ്യം ചെയ്തവരെ മനോഹരമായ സ്വർണാലയത്തിൽ കൊണ്ടുപോയി സുഖിപ്പിക്കുന്നതും കണ്ടു. കാലസൂത്രം, അസിപത്രവനം, ശൂലപ്രോതം, വൈതരണി എന്നിങ്ങനെയുള്ള ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതവും ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നത് കണ്ട് ദശാനനൻ ചരിച്ചു. കാലസൂത്രത്തിന് മുകളിലൂടെ നടക്കുക, വാളുപോലെ മൂർച്ചയേറിയ ഇലകളോടുകൂടിയ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന നരകത്തിലൂടെ നടത്തിപ്പിക്കുക, അതുപോലെ ശൂലപ്രോതം, ശൂലങ്ങളിൽ തറച്ചു കിടക്കപ്പെടുക, വൈതരണിയിൽ നീന്തുക, ഇങ്ങനെയുള്ള മഹാ ക്ലേശകരങ്ങളായ അനുഭവങ്ങൾ പാപികൾ അനുഭവിക്കുന്നത് കണ്ടു. വർദ്ധിച്ച രോഷത്തോടുകൂടി നായും നരികളും ഉടൽ കടിച്ച് കീറുകയാണ്. ആ സമയത്ത് മുറവിളിയിട്ട് കരയുന്നു ജനങ്ങൾ. മറ്റ് ചിലരാകട്ടെ വർദ്ധിച്ച കൃമികൾ കടിച്ച് വശം കെട്ട് ബോധം കെട്ട് കരയുകയാണ്. കുരിരുട്ടായ കുഴികളിൽ വീണഴൽ പാരം മുഴുത്തു മുറയിടുന്നു ചിലർ. മറ്റു ചിലരാകട്ടെ കൂരിരുട്ടായ കുഴികളിൽ വീണ് രക്ഷപ്പെടാൻ വഴിയില്ലാതെ
ഉച്ചത്തിൽ വിളിച്ച് കരയുകയാണ്. ഘോരാംബുധിയിലൊരു കര കാണാതെ പാരമുഴന്നു മുറയിടുന്നു ചിലർ. മറ്റു ചിലരാകട്ടെ അറ്റമില്ലാത്ത സമുദ്രത്തിൽ വീണ് മുറവിളി കൂട്ടി കരയുകയാണ്. തീയിൽ കിടന്ന് പൊരിഞ്ഞുരുകിയുടലയ്യോ ശിവശിവയെന്നു കരകയും തണ്ണീർ തെരുവതാർ വൈദാഹമുണ്ടെന്നു തന്നെ പറഞ്ഞു മുറയിടുന്നു ചിലർ. തീയിൽ കിടന്ന് പൊരിഞ്ഞു ഉരുകി അയ്യോ ശിവശിവ എന്ന് പറഞ്ഞ് കരയുകയാണ് ചിലർ. മറ്റു ചിലരാകട്ടെ ദാഹിക്കുന്നു, വെള്ളം തരൂ എന്ന് അലറി കരയുന്നു. ചെമ്പുകൊണ്ടുള്ള രൂപം പഴുക്കെ ചുട്ടു സംഭ്രമോദേന തഴുകിച്ചുമെപ്പോഴും പൊന്നിറമാം ഇവളപ്പുണർന്നിടു നീ അന്നോ നിനക്കുള്ളിൽ ഇന്നോ സുഖമുള്ളൂ എന്നു പറകയും നന്നായി തഴുകിച്ചും നിന്നീടുമന്തകിങ്കരന്മാരെല്ലാം. ചെമ്പുകൊണ്ടുള്ള പ്രതിമ, മനുഷ്യാകൃതിയുള്ള പ്രതിമ ചുട്ട് പഴുപ്പിച്ച് അതിനെ ആലിംഗനം ചെയ്യിപ്പിക്കുകയാണ് യമകിങ്കരന്മാർ. ഉരുകിയ സ്വർണം പോലെ ശോഭിക്കുന്ന അത്തരം ചെമ്പു പ്രതിമകളിൽ ആലിംഗനം ചെയ്ത് പൊട്ടിക്കരയുമ്പോൾ യമകിങ്കരന്മാർ ചോദിക്കുകയാണ്, അന്ന് നീ ആ സ്ത്രീയെ അപമാനിച്ചുവല്ലോ, അന്നാണോ ഇന്നാണോ സുഖം കൂടുതലുള്ളത് എന്ന്. ഉന്നതമാകിയ കുന്നിൻ മുകളിൽ നിന്ന് അന്യൂനതാപേന കീഴ്പോട്ടൊരുട്ടിയും എയ്യുന്നതാരെന്നും ഏതുമറിയാതെ മെയ്യിൽ വന്ന അമ്പുകൾ കൊണ്ടുകൊണ്ടുമ്പലാൽ ഈയവും നന്നായൊരുക്കി ചിലരുടെ വായിൽ പകർന്നു കുടിപ്പിക്കയും ചിലർ. വളരെ ഉയരമുള്ള കുന്നിൻ്റെ മുകളിൽ നിന്ന് ഉരുട്ടി താഴേക്കിടുക, എവിടെ നിന്ന് ആരാണ് അമ്പയക്കുന്നതെന്ന് അറിയാത്ത വിധം നിരന്തരമായി അമ്പുകളേൽക്കുക, നല്ല ഉരുക്കിയ ഈയം കുടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ യമകിങ്കരന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപകർമ്മം ചെയ്തവർ കഷ്ടപ്പെടുന്നത് നേരിട്ട് കാണുകയാണ്. നരകവർണ്ണന തുടരുന്നു, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ മനോഭാവമാണ്. മനോഭാവം നന്നായാൽ ഈശ്വരൻ്റെ അനുഗ്രഹം താനേ ഉണ്ടാകും. പ്രപഞ്ചത്തിൽ എന്ന പോലെ സകലതിൻ്റെയും സൂക്ഷ്മഭാവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഉള്ളിലെ പ്രപഞ്ചവിസ്മയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയേ നമഃ. മനുഷ്യജന്മം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തിയെക്കുറിച്ച് ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. നിത്യജീവിതത്തിലെ സംഭവങ്ങൾ ഓരോന്നും നമ്മളെ തളർത്തുമ്പോൾ അവിടെയൊന്നും തളരാതെ ഉണർന്നെഴുന്നേൽക്കാൻ നമ്മെ തുണയ്ക്കുന്നത് മഹാത്മാക്കളുടെ ഗീതോപദേശങ്ങളാണ്. ഈ ലോകത്തിൽ അനേകം വർഷം പലരും ജീവിച്ചിട്ടുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്. അമ്മ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തിനെന്ത് ഗുണമുണ്ടായി? അതിൻ്റെ ഉത്തരത്തിനായി ഈശ്വരൻ കാത്തിരിക്കുന്നു. എന്തു നേടി എന്നല്ല ഈശ്വരൻ ചോദിക്കുക, നിങ്ങൾക്ക് ഈ ലോകത്തിനു വേണ്ടി എന്തു ചെയ്യാൻ സാധിച്ചു? 10 വയസ്സുള്ള ക്ലോയെ എന്ന അമേരിക്കക്കാരി പെൺകുട്ടി ഇന്ത്യയിലെ കുറേ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം സംഭരിച്ച് അയച്ചു കൊടുത്തു. ആ കുട്ടിക്ക് കുറേ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഓപ്പറേഷന് വിധേയരായ കുട്ടികൾ ക്ലോയയുമായി ഫോണിൽ സംസാരിച്ചു. അവർ നന്ദി സൂചകമായി അവൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് അയച്ചു കൊടുത്തു. അത് വായിച്ച് അവൾ ആനന്ദ കണ്ണീരൊഴുക്കി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോൾ എങ്ങനെയാണ് ഈ പണം സംഭരിച്ചത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ സന്തോഷം വേണ്ടെന്ന് വെച്ചു. ഇന്ത്യയിലേക്ക് വരാൻ സൂക്ഷിച്ചു വച്ചിരുന്ന പണമുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും ടൂറിന് പോകേണ്ട എന്ന് വെച്ചു. വീട്ടിൽ നിന്നും പലപ്പോഴും തരുന്ന പൈസ ഐസ്ക്രീം കഴിക്കാതെ സൂക്ഷിച്ചു വെച്ചു. മറ്റു വീടുകളിൽ ചെന്ന് പഴയ കളിപ്പാട്ടങ്ങൾ ശേഖരിച്ച് അതൊരു പ്രത്യേക കവറിലാക്കി കൊണ്ടുപോയി വിറ്റു. ചെടിച്ചട്ടിയിൽ ചെടി വളർത്തി പൂക്കൾ സ്കൂളിൽ കൊണ്ടുപോയി. മറ്റു കുട്ടികളോടൊപ്പം വഴിയിൽ നിന്ന് വിറ്റു. 10 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞ കാര്യങ്ങൾ
മുതിർന്നവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പണക്കാരിയല്ല, സാധാരണക്കാരിയായ കുട്ടി. അമ്മ പറയുന്നത്, നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ മനോഭാവമാണ്. മനോഭാവം നന്നായാൽ ഈശ്വരൻ്റെ അനുഗ്രഹ വർഷം തന്നെ ഉണ്ടാകും. നാം ഓരോരുത്തരും ഒരു പ്രപഞ്ചം തന്നെയാണ്. സകല വസ്തുക്കളും സൂക്ഷ്മഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ബാഹ്യമായ പ്രപഞ്ചവും നമ്മുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും തമ്മിൽ ശക്തിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വച്ചിരിക്കുകയാണ് മനുഷ്യരിൽ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമാനുഷ കഴിവുകളൊക്കെ ഈശ്വരൻ മറച്ചു വെച്ചു. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിന് ജന്മാന്തരങ്ങളിലെ കാര്യങ്ങൾ മുഴുവനും ഓർമ്മയിൽ വരും. എന്തുകൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വന്നു എന്ന സത്യവും ഓർക്കുന്നു. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്ത ഈ ശരീരം വീണ്ടും പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കി നരകയാതന അനുഭവിക്കാൻ ഇടയാകരുത് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂപ്പ് കൈകളോടുകൂടി അമ്മയുടെ ഉദരത്തു നിന്ന് കുഞ്ഞ് പുറത്തു വരുന്നു. ആദ്യത്തെ ശ്വാസം എടുക്കുന്ന നിമിഷം സകലതും മറന്നു പോകുന്നു. അനേകം അനേകം തവണ കണ്ട ഈ പ്രപഞ്ചത്തെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. അതുവരെ അറിഞ്ഞിരുന്ന സകലതും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഈശ്വരനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഈശ്വരശക്തി നമ്മിൽ പൂർണ്ണമായി കുടികൊള്ളുന്നു. ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ഈശ്വരൻ എത്ര ക്രൂരനാണ് എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ഒരു ഭിക്ഷക്കാരൻ പരാതി പറഞ്ഞു അത്രേ. ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് കേവലം ഒരു ഭിക്ഷാപാത്രം മാത്രം. തൻ്റെ കയ്യിലിരിക്കുന്ന ഭിക്ഷാപാത്രത്തിൽ പതിച്ചിരിക്കുന്ന വിലപിടിച്ച രത്നങ്ങളെക്കുറിച്ചറിയാതെ ഭിക്ഷക്കാരൻ ചിന്തിക്കുകയാണ്, എന്തൊരു ക്രൂരനാണ് ഈശ്വരൻ. ആ ഭിക്ഷാപാത്രത്തിന് കോടിക്കണക്കിന് രൂപയേക്കാൾ വില മതിക്കും എന്ന സത്യം അയാൾക്കറിയില്ല. അതേപോലെ ഈ ശരീരം എത്ര അമൂല്യമാണെന്നറിയാതെ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നു. ഇതിനെ ഭിക്ഷയാചിക്കാനായി നാം കൊണ്ടു നടക്കുന്നു. അതിനുള്ളിലുള്ള അമൂല്യമായ പലതും നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ട് ജീവിതം മുഴുവനും യാചകരായി തന്നെ അലയുന്നു. ഓരോ സമയത്തും ഓരോ രീതിയിൽ യാചിക്കുന്നുവെന്നേയുള്ളൂ വ്യത്യാസം. ജീവിത വിജയത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ അനുഗ്രഹം വേണം. ഈശ്വരനെ അറിയാനും പരമഹംസ പദത്തിലെത്താനും ശരീരത്തിൻ്റെ സഹായം വേണം. ഈശ്വരശക്തി മുഴുവനും ഈശ്വരൻ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചു വെച്ചു. ജനിച്ചപ്പോൾ മുതൽ മനുഷ്യൻ അതാണ് അന്വേഷിക്കുന്നത്. ആനന്ദത്തിൻ്റെ ഉറവിടം ഉള്ളിലുണ്ടെന്ന് അവസാന കാലം വരെ അറിയാൻ സാധിക്കാതെ പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ പ്രസക്തി. മഹാത്ഭുതങ്ങൾ നമുക്ക് പരിചിതങ്ങളാണ്, പക്ഷേ ഇവയേക്കാളെല്ലാം ഏറെ മഹത്തായ ഏഴ് വിസ്മയങ്ങൾ നമ്മിലുണ്ട്. നാം അവയെ കാണാതെ പോകുന്നു, ശ്രദ്ധിക്കാതെ വിലമതിക്കാതെ അവഗണിക്കുന്നു. നമുക്കേറ്റവും പ്രിയപ്പെട്ട മഹാവിസ്മയങ്ങൾ, നമ്മോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവ, നമുക്ക് ആവശ്യം ഉപകാരപ്രദമായവ, അവ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ഉണർവ് സമ്മാനിക്കുന്നതും. ആ മഹാവിസ്മയങ്ങളുടെ നിര കാണാൻ, കേൾക്കാൻ, രുചിയും ഗന്ധവും അറിയാൻ, സ്പർശന സുഖമറിയാൻ, സംവദിക്കാൻ, ചിരിക്കാൻ, സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ, ജീവിതത്തിൽ തുടരാൻ എല്ലാം നമുക്ക് സാധിക്കുന്നു. എങ്ങനെ, ഏത് വിധമാണ് നമുക്ക് ഈ കഴിവുകളെല്ലാം ആർജിക്കുവാനായത്? ഈ മഹാത്ഭുതങ്ങളൊക്കെ തികച്ചും സാധാരണം എന്ന് കരുതി നമ്മൾ അവയെ അവഗണിക്കുന്നു, അഥവാ അവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നു. എത്ര നാൾ ഒരു സമര കാഹളം മുഴങ്ങുന്നതുവരെ കാത്തിരിക്കുകയാണ്.
നമ്മുടെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരും. അതാണ് രോഗങ്ങൾ. അമ്മ പറയാറുണ്ട്, ഈ ശരീരത്തെ പവിത്രമായി കാത്തുസൂക്ഷിക്കുക, ഇതിനോട് ആദരവ് കാണിക്കുക. അമൂല്യമായ വരദാനമാണ് ഈ ശരീരം. നമുക്ക് കിട്ടിയ അമൂല്യമായ അത്യപൂർവമായ സമ്മാനമാണ് ഈ വരദാനങ്ങൾ. ഈ മഹാസൗഭാഗ്യത്തെ നമിക്കുക. ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ അത്യത്ഭുത വസ്തുക്കൾ വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നവയല്ല. ഇത് പ്രകൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എത്ര മഹത്തായ ഒരു ജീവിതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വ്യർത്ഥമാകാതിരിക്കാൻ അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.